നമസ്കാരം. കേരളത്തിൽ പോക്സോ കേസുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയും ഒക്കെ കണക്കുകൾ നിരത്തിക്കൊണ്ട് പറയുന്നത്. ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം മാത്രമാണ്, ഒത്തുതീർപ്പുകളിൽ എത്തുന്ന കേസുകളുമുണ്ട്. അതായത് കുട്ടികൾക്കെതിരെയുള്ള ഉപദ്രവങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള സംഭവങ്ങളാണ് ഈ പോക്സോ എന്ന ഈ വകുപ്പിൽ വരുന്നത്. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അപ്പോൾ പോക്സോ കേസുകളുടെ എണ്ണം ഇങ്ങനെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് കോടതികളിൽ എത്തുന്ന പോക്സോ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ, അതായത് പരസ്പരം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി പണം നൽകി അത് തീർപ്പാക്കാൻ, അല്ലെങ്കിൽ പരാതിയില്ല എന്ന് എഴുതി വാങ്ങാൻ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ വക്കീലന്മാർ ഇടനിലക്കാരാകുന്നു എന്നാണ് ഇപ്പോൾ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതീവ ഗുരുതരമായ ഈ കണ്ടെത്തൽ DGP വിളിച്ച ADGP തല യോഗം വിശദമായി ചർച്ച ചെയ്തതായിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഓരോ കേസും പരിശോധിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പോക്സോ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒത്തുതീർപ്പിന് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്ന ഇരയുടെ പരാതിയിൽ നിന്നാണ് ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയത്. ഓരോ ജില്ലയിലും പോക്സോ കേസുകൾ ഒത്തുതീർക്കുന്നതിൻ്റെ എണ്ണം കൂടുകയാണ് എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ കണ്ടെത്തലായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. പല കേസിലും അട്ടിമറി വരെ നടക്കുന്നു എന്നും കണ്ടെത്തലുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഇടനിലക്കാരെ വെച്ച് ഇരയെ സ്വാധീനിച്ച് ഒത്തുതീർപ്പുണ്ടാക്കുന്നു എന്നാണ് കണ്ടെത്തൽ. മൊഴി മാറ്റുന്നതിലൂടെയാണ് പല കേസുകളും തള്ളുന്നതും പ്രതികൾ രക്ഷപ്പെടുന്നതും. ഗുരുതരമായ ഈ കണ്ടെത്തൽ ADGP തല യോഗം വിശദമായി ചർച്ച ചെയ്തു. പോക്സോ കേസിൽ ഒത്തുതീർപ്പിന് വ്യവസ്ഥയില്ല എന്നിരിക്കെ കേസുകൾ അട്ടിമറിക്കപ്പെടുന്ന ഗുരുതരമായ സാഹചര്യമാണ് യോഗം വിലയിരുത്തിയത്. ഈ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലെയും കോടതികളിൽ എത്തിയ പോക്സോ കേസുകൾ വിശദമായി പരിശോധിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് സ്റ്റേറ്റ് പോലീസ് ചീഫ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DIGമാർ ഓരോ കേസുകളും പ്രത്യേകം പഠിക്കണമെന്നും കോടതിയിലെ കേസുകൾ നിരീക്ഷിക്കാനും സാക്ഷികളെയും ഇരകളെയും സഹായിക്കാൻ പ്രത്യേകം പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാനും DGP നിർദ്ദേശം നൽകി. എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരോടും പോക്സോ കേസുകളുടെ വിശദമായ വിവരങ്ങൾ കോടതിയിൽ നിന്ന് ശേഖരിച്ച് നൽകാനും ക്രമസമാധാന ചുമതലയുള്ള ADGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒത്തുതീർപ്പ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കേസുകൾ വിശദമായി വിശകലനം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. ഇത്തരത്തിൽ പോക്സോ കേസുകൾ അട്ടിമറിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കുന്നത് നിയമ ലംഘനമാണെന്നിരിക്കെ ഇതിന് സർക്കാർ വക്കീലന്മാർ തന്നെ ഇടപെടുന്നതും സർക്കാർ വക്കീലന്മാർ ഇരയെ സ്വാധീനിച്ച് പോക്സോ കേസുകൾ ഒത്തുതീർപ്പാക്കി അതിൻ്റെ വിഹിതം പറ്റുന്നതും ഗുരുതരമായ ക്രമക്കേട് തന്നെയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത് തെറ്റായ ഒരു തീരുമാനവും തെറ്റായ സന്ദേശം നൽകലുമാണ്, നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കലാണ്. കോടതിയിലിരിക്കുന്ന കേസുകൾ ഇരകളെ സ്വാധീനിച്ച് അവർക്ക് പരാതിയില്ല എന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തി തള്ളുന്ന, പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്ന, മാത്രമല്ല പോക്സോ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇതൊക്കെ ഇതിന് കാരണമാണ്. കാരണം എന്തെങ്കിലും ഒരു കേസുണ്ടായാൽ തന്നെ അത് ഇത്തരത്തിൽ ഒത്തുതീർപ്പാക്കാം എന്ന ഒരു മനോഭാവത്തിലേക്ക് ഈ കുറ്റകൃത്യം ചെയ്യുന്നവരെ എത്തിക്കാനും കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പെരുകാനുമുള്ള ഒരു കാരണമായി കൂടി ഇതിനെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. വിശദമായി അന്വേഷിച്ച് അതിൻ്റെയൊക്കെ റിപ്പോർട്ട് സൂക്ഷിക്കാനും പഠിക്കാനും കോടതിയിൽ നിന്ന് അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് വേണ്ട നടപടികൾ എടുക്കാനും ഇത്തരം ഇടനിലക്കാരായ വക്കീലന്മാരും മറ്റും വഴി ഈ കേസുകൾ ഒത്തുതീർപ്പാകുന്നില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുണ്ട്.